നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണം. വിചാരണ നീണ്ടുപോകുന്നതിനാണ് ജാമ്യം നൽകുന്നതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് മറികടന്നാണ് സുപ്രീംകോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകിയത്. ഒരാൾ ജാമ്യത്തിനായി എത്ര തവണ കോടതി കയറണമെന്ന ചോദ്യവും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സാക്ഷികളെ ഇത്രയും ദിവസം ക്രോസ് വിസ്താരം ചെയ്തതിലും സുപ്രീംകോടതി ചോദ്യം ഉന്നയിച്ചു. 261 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. 1800 പേജുള്ള ക്രോസ് വിസ്താരമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെത് എന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പൾസർ സുനി സുപ്രീംകോടതിയിൽ എടുത്തുകാട്ടി. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസം ദിലീപിന്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം ചെയ്തതിൽ ജസ്റ്റിസ് അഭയ് എസ് ഒ കെ അധ്യക്ഷനായ ബെഞ്ച് ആശ്ചര്യം പ്രകടിപ്പിച്ചു. നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. നേരത്തെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളുകയും 25,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നടപടി ശരിയായില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഇതെന്ത് വിചാരണ എന്ന ചോദ്യം വിചാരണ കോടതിയുടെ നേർക്ക് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം ജാമ്യത്തിലെ കടുത്ത നിബന്ധനകൾക്ക് വേണ്ടി സർക്കാരിന് വാദിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് നിശ്ചയിക്കാമെന്നും സുപ്രീംകോടതി പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.